ഹലോ വ്യൂവേഴ്സ്, നമുക്ക് ഇന്ന് മുട്ട റോസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 3 മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ കുക്കറിലല്ല പുഴുങ്ങിയത്. കുക്കറിൽ പുഴുങ്ങാമെങ്കിൽ എന്താണെന്ന് വെച്ചാൽ കുക്കറിന്റെ ഉള്ളിലൊക്കെ ചിലപ്പോൾ ഒരു കറുപ്പ് കളർ വരും. അത് കാരണം ഞാൻ അടുപ്പത്ത് വെള്ളത്തിലിട്ടിട്ടാണ് പുഴുങ്ങിയെടുത്തത്. നമ്മളത് പുഴുങ്ങിയെടുക്കുമ്പോൾ വെള്ളത്തിൽ കുറച്ച് ഉപ്പിട്ടിട്ട് പുഴുങ്ങിയെടുക്കുകയാണെങ്കിൽ മുട്ട പൊട്ടില്ല. അതേമാതിരി പുഴുങ്ങിയെടുത്തിട്ട് അതിൽ തിളച്ച വെള്ളം കളഞ്ഞിട്ട് അതിൽ കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചു വെച്ചാൽ മുട്ടയുടെ തൊലി നമുക്ക് പെട്ടെന്ന് കളഞ്ഞെടുക്കാൻ പറ്റും. ഇനി അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമാണെന്ന് വെച്ചാൽ ഒരു നാല് സവാള ഇതേമാതിരി ചെറുതാക്കി നുറുക്കിയെടുത്തിട്ടുണ്ട്. ചെറുതാണെങ്കിൽ ഒരു 5 എണ്ണം വേണമെങ്കിൽ എടുക്കാം. അത് ഞാൻ ഒരു 3 സവാളയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ തക്കാളി 2 എണ്ണം ഇതേമാതിരി ചെറുതാക്കി നുറുക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് വേണ്ടത് മുളക് പൊടി എരിയനുസരിച്ച് ഒരു 1.5 സ്പൂൺ എടുക്കാം. പിന്നെ ഉപ്പ് ആവശ്യത്തിന്, മഞ്ഞപ്പൊടി 1/4 സ്പൂണ്, പിന്നെ കരിയേപ്പിൻ്റെ ഇല, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഇതേമാതിരി ചെറുതാക്കി അരിഞ്ഞത്. അപ്പോൾ വെളുത്തുള്ളി 3 അല്ലി എടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് പാൻ അടുപ്പത്ത് വയ്ക്കാം. പാൻ അടുപ്പത്ത് വെച്ചാൽ സ്റ്റവ് വെപ്പിക്കാം. ഒന്ന് ചൂടാവട്ടെ. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 4-5 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് ഈ സവാള ഇട്ട് കൊടുക്കാം. സവാള വേഗം വഴന്നു കിട്ടാനായിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇതൊന്ന് നല്ലപോലെ വഴറ്റിയെടുക്കാം. ഇപ്പൊ സവാള ഏകദേശം വഴന്നു കഴിഞ്ഞ് നമുക്കിതിലേക്ക് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് കൊടുക്കാം. ശരിക്കും ആദ്യം നമ്മൾ എണ്ണ ഒഴിക്കുമ്പോൾ തന്നെ ഈ സവാളയും അല്ല വെളുത്തുള്ളി ഇഞ്ചിയും കൂടി എണ്ണയിൽ വഴറ്റിയിട്ട് വേണം സവാള ഇട്ട് കൊടുക്കാൻ. അത് ഞാൻ മറന്നു പോയതാണ്. അപ്പൊ ഞാൻ ഇപ്പൊ ഇട്ട് കൊടുത്തു. ഇത് നമുക്ക് നല്ലപോലെ ഒന്നുകൂടി ഒന്ന് വഴറ്റാം. സവാള നല്ലപോലെ വഴന്നു കഴിഞ്ഞു. ഇഞ്ചി വെളുത്തുള്ളി എല്ലാം വഴന്ന് നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഈ തക്കാളി ചേർക്കാം. ഇത് നല്ലപോലെ ഒന്ന് വഴറ്റി എടുക്കാം. അതിന് വേണ്ടി മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. മീഡിയത്തിലല്ല, സിമ്പിളാക്കിയിട്ടൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. തക്കാളി ഒരുവിധം വഴന്നുകൊണ്ട് വരുന്നു. ഇനി ഇതിലേക്ക് നമുക്ക് ഈ മുളക് പൊടി മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. അത് നല്ലപോലെ ഒന്നും കൂടി നമുക്കൊന്ന് വഴറ്റാം. നമുക്കിത് ഒന്നുകൂടി ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഇപ്പൊ നമ്മുടെ തക്കാളി നല്ലപോലെ വഴന്നു കഴിഞ്ഞു. നമുക്കൊന്ന് അങ്ങനെ ഒന്ന് അടച്ചു കൊടുക്കാം. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഈ മുട്ടയില്ലേ, മുട്ടയിൽ നമ്മളിങ്ങനെ ഒന്ന് കുത്തി കൊടുക്കാം. കത്തിയോണ്ടാണെന്ന് ഇങ്ങനെ കീറി എടുത്താൽ മതി. കാരണം ഈ മസാലയെല്ലാം ഒന്ന് ഉള്ളിൽ പിടിക്കാനായിട്ട് ഒന്ന് കുത്തി കൊടുക്കാം. ഇനി നമുക്ക് ഈ മുട്ട ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിതിലേക്ക് ഈ കരിയേപ്പിൻ്റെ ഇലയും ഇട്ട് കൊടുക്കാം. മല്ലിയില ഉണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കാം. നമുക്ക് ഒന്നും കൂടി ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഇപ്പൊ നമ്മുടെ മുട്ട റോസ്റ്റ് റെഡിയായി. ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്ന ബാച്ചിലേഴ്സിനെല്ലാം പറ്റിയ ഒരു റെസിപ്പിയാണ്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമല്ലോ. ഇത് ചോറിന്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ എല്ലാം കഴിക്കാൻ നല്ലതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ലൈക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.